വെൽക്കം ടു ആദിസ് പി എസ് സി ഓൺലൈൻ ക്ലാസ് ഇന്ന് എൽ പി യു പി സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ് ജീവശാസ്ത്രത്തിൽ കൃഷി എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് ക്ലാസ്സുകൾ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും കാണുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കാർഷിക കേരളവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത് കാർഷിക കേരളം ഇന്ത്യയുടെ സുഗന്ധവ്യജ്ഞനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജ്ഞനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ആ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് നെല്ല് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ചിറ്റൂർ പാലക്കാട് അപ്പം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം അപ്പം കറുത്ത മണ്ണാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട പാലക്കാട് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ മുതലമട കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന ജില്ലയാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് കേരളത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ മാംഗോ സിറ്റി മുതലമട പാലക്കാട് കേരളത്തിൻ്റെ നെൽക്കിണ്ണം പാലക്കാട് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് കേരളത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാട് നെക്സ്റ്റ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കര തൃശ്ശൂർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കര തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി പാലക്കാട് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിതമായത് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കര തൃശൂർ കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി പാലക്കാട് പമ്പയുടെ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് തിരുവിതാംകൂർ കൃഷി വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് തിരുവിതാംകൂർ കൃഷിവകുപ്പ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ചത് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശൂർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കര പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ അപ്പോൾ വയനാട്ടിലാണ് പൂപ്പൊലി സംഘടിപ്പിക്കുന്നത് പൂ പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയലാണ് അപ്പോൾ അമ്പലവയലിലെ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനാണ് പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നത് കേരള കർഷക ദിനം ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നാണ് കേരള കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നും കേരള കർഷക ദിനം ചിങ്ങം ഒന്നുമാണ് കേരള ഗവൺമെൻറ് കരിമീൻ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലാണ് കേരള ഗവൺമെൻറ്റ് കരിമീൻ വർഷമായി ആചരിച്ചത് കേരളത്തിൻ്റെ നെതർലാൻഡ് അതിൽ കേരളത്തിൻ്റെ ഹോളണ്ട് എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് കേരളത്തിൻ്റെ നെതർലൻഡ് അതിൽ കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടിയാണ് എല്ലാവരും പാടത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടി എല്ലാവരും പാടത്തേക്ക് കേരള സർക്കാർ അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കേരളത്തിൻ്റെ നെതർലാൻഡ് കേരളത്തിൻ്റെ ഹോളണ്ട് എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടി എല്ലാവരും പാടത്തേക്ക് കേരള സർക്കാർ അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതി കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി കേരള സർക്കാർ കർഷകർക്കായി ആരംഭിച്ച പലിശരഹിത ലോൺ പദ്ധതി ഗ്രീൻ കാർഡ് പദ്ധതി സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് വെൺപാലവട്ടം തിരുവനന്തപുരം സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് വെൺപാലവട്ടം തിരുവനന്തപുരം കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മഞ്ജു വാര്യർ കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് വെൺപാലവട്ടം തിരുവനന്തപുരമാണ് ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യ കേരളത്തിൽ നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് കോഴിക്കോട് ജില്ലയാണ് കേരളത്തിൽ നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴാം നെല്ലിനം കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം സുവർണ കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിച്ച് കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏഴോം നെല്ലിനം വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം സുവർണ കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കൗങ്ങിൻ പൂത്താലും കൗങ്ങിൻ പൂത്താല എന്നത് കേരളത്തിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കൗങ്ങിൻ പൂത്താലും പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കൗങ്ങിൻ പൂത്താല രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ചെങ്ങോലിക്കോടൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേത്രക്കായ ഇനമാണ് ചെങ്ങോലിക്കോടൻ കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം കവുങ്ങിൻ പൂത്താല പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കവുങ്ങിൻ പൂത്താല രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ചെങ്ങോലിക്കോടൻ അടുത്തിടെ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ ഏതു തെങ്ങിനത്തിലാണ് പരീക്ഷണം നടത്തിയത് ചാവക്കാട് പച്ചക്കുള്ളൻ കേരളത്തിൽ അടുത്തിടെ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ കൽപ്പതേനു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ ആണ് കൽപ്പതേനു മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ കർഷകശ്രീ അടുത്തിടെ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ കൽപതേനു മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ കർഷകശ്രീ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് സങ്കര ഇനം വെണ്ടയാണ് സൽകീർത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ് സങ്കര ഇനം വെണ്ട സൽകീർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം വണ്ടൻമേട് ഇടുക്കി ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം ലോക ലോകമുളദിനം സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ടാണ് ലോകമുളദിനമായിട്ട് ആചരിക്കുന്നത് ലോകമുളദിനം സെപ്റ്റംബർ പതിനെട്ട് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിളയാണ് നെല്ല് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള നെല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം വണ്ടൻമേട് ഇടുക്കി ലോക മുള ദിനം സെപ്റ്റംബർ പതിനെട്ട് ധാന്യവിളകളുടെ രാജാവ് നെല്ല് ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ ടി എം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ ടി എം നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത് കേരളത്തിൽ ആദ്യമായി മിൽക്ക് എ ടി എം നിലവിൽ വന്ന ജില്ല എറണാകുളമാണ് കേരളത്തിൽ ആദ്യമായി മിൽക്ക് എ ടി എം നിലവിൽ വന്ന ജില്ല എറണാകുളം സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോവരുത് അപ്പോൾ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ ടി എം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ് കേരളത്തിൽ ആദ്യമായി മിൽക്ക് എ ടി എം നിലവിൽ വന്ന ജില്ല എറണാകുളം സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ